രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര ആറ്റിങ്ങൽ നഗരത്തിൽ പ്രവേശിച്ചു. विश्वास है जन जन में मन की आस है अब तोड़ ना सके कोई हमें ये हाथ से जुड़ते हाथ है हम दिल की सुन कर निकले हैं इस देश ने दिया आवाज है बोलो साथ हमारे कौन चलेगा बोलो साथ हमारे कौन चलेगा बोलो साथ हमारे ഇന്ന് രാവിലെ 7 കഴക്കൂട്ടം അൽസാജിന് സമീപത്ത് നിന്ന് ആരംഭിച്ച യാത്ര മഴയെ അവഗണിച്ച് മുടക്കമില്ലാതെ തുടരുകയും 10:30 ആറ്റിങ്ങൽ മാമത്ത് എത്തിച്ചേരുകയും ചെയ്തു. മാമം SS പൂജാ കൺവെൻഷൻ സെന്ററിലാണ് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വിശ്രമം ഒരുക്കിയിരുന്നത്. കാർഡ് ഇളകുമ്പോ ഇലയിളകും, അത് സ്വാഭാവികം. ഇപ്പൊ ഇറങ്ങുന്ന ഇപ്പൊ അടിച്ചു പോകുന്ന കാറ്റ് കൊടുങ്കാറ്റാണ്. അതിന് തെന്നല കാറ്റെങ്കിലും ആയിരുന്നില്ലെങ്കിൽ പിണറായി വിജയനും പാർട്ടിയും കൂടെ നിലനിൽക്കില്ല എന്നും അസൂയോടുകൂടിയ കോൺഗ്രസിന്റെ പ്രവർത്തനത്തെ CPM കണ്ടിട്ടുള്ളൂ. കോൺഗ്രസിന്റെ രാഷ്ട്രീയ അസ്തിത്വവും രാഷ്ട്രീയ പ്രാധാന്യവും CPM ഉൾക്കൊള്ളുന്നില്ല എങ്കിൽ അതിന്റെ ദുരന്തം അനുഭവിക്കേണ്ടതെന്നും CPM ആണ് എന്ന് CPM ഓർക്കണം. ഇന്ത്യ രാജ്യത്ത് ഞങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം ഉയർത്താൻ ഒരു പാർട്ടിക്ക് സാധിക്കൂ, അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമാണ്. വേറെ ആർക്ക് സാധിക്കും ഞങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം? ഒരു ജനത, ഒരു സംസ്കാരം, ഒരു രാഷ്ട്രം, ഒരു ഭാഷ, ഒരു ഒരു മതം, ഒരു ജാതി, ജനാധിപത്യ മതേതരത്വത്തിന് വേണ്ടി നിലകൊള്ളുന്ന കോൺഗ്രസിന്റെ രാഷ്ട്രീയ അസ്തിത്വം ഇന്ത്യയിൽ മറ്റാർക്കുണ്ട് എന്ന് നിങ്ങൾ സ്വയം ചോദിക്കണം. CPMന് സാധിക്കുമോ? CPM ഇന്ത്യ രാജ്യത്ത് എവിടെയാണുള്ളത്? എത്ര സംസ്ഥാനത്ത് CPM ഉണ്ട്? ഒരു കാലത്ത് CPM ഉണ്ടായിരുന്നു ബംഗാൾ, CPM ഉണ്ടായിരുന്നു ആന്ധ്ര, CPM ഉണ്ടായിരുന്നു മണിപ്പൂർ, പിന്നെ ത്രിപുര. പക്ഷേ ഇന്ന് അവിടെയൊക്കെ കൊടി നാട്ടാൻ ആളില്ല, കൊടി നാട്ടാൻ ആളില്ല. ആകെ അവശേഷിക്കുന്ന ഒരു പച്ചത്തുരുത്തായി കൊച്ചു കേരളം. ഈ കൊച്ചു കേരളം നഷ്ടപ്പെടുമോ എന്ന ആശങ്ക, ഭയാശങ്ക അവർക്കുണ്ട്. അവരതിന് ആശങ്കപ്പെടുന്നതിൽ അവരെ കുറ്റപ്പെടുത്തിയിട്ടോ അവരെ കണ്ട് അവരെ തള്ളിമാറ്റിയിട്ടോ കാര്യമില്ല. അത് അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. പക്ഷേ ഇവിടെ ജനത്തിനൊരു തീരുമാനമുണ്ട്. ജാഥ കണ്ടില്ലേ നിങ്ങൾ? ഞങ്ങളിങ്ങനെ അടിത്തട്ടിലൊന്നും ഓർഗനൈസ് ചെയ്തിട്ടേ ഇല്ല. ഒരു ഓർഗനൈസേഷനും അത്ര ശക്തമല്ലാത്ത രീതിയിലുണ്ടായിട്ട് പോലും സാധാരണക്കാരായ ജനങ്ങൾ, തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ, എല്ലാ ആളുകളും, എല്ലാ സമൂഹത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ആളുകൾ ഈ ജാഥ കാണാനും ഈ ജാഥയോട് അടിയേരാനും കടന്നു വരുന്നത് നിങ്ങൾ കാണുകയാണ്. രാഹുൽ ഗാന്ധിയോട് ഒന്ന് സംസാരിക്കാൻ ആഗ്രഹം കൊണ്ട സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും എല്ലാ ആളുകളും, ഒരു പുതിയ അനുഭവമല്ലേ? ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനം ഇതുപോലൊരു പ്രസ്ഥാനം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇതൊരു പുതിയ സംരംഭമാണ് ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ. അത് ഒരാൾക്കെ ചെയ്യാൻ സാധിക്കൂ, അത് രാഹുൽ ഗാന്ധിക്ക് മാത്രമാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇതിനെ ചലഞ്ച് ചെയ്യാൻ മറ്റൊരു നേതാവില്ല. ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ മതേതര സ്വഭാവം നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഇന്ത്യൻ ജനതയ്ക്ക് വിശ്വസിക്കാൻ സാധിക്കുമെങ്കിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്ന യാഥാർത്ഥ്യം അവരെ പഠിപ്പിക്കുകയാണ്, അവരെ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെയാണ് യാത്രയെന്ന് മണ്ഡലീകരിച്ചത്. ഉച്ചയ്ക്ക് 2 ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികളുമായി രാഹുൽ ഗാന്ധി ആശയവിനിമയം നടത്തി. 2:30 CMP നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയും 2:45 കേരളയിൽ വിരുദ്ധ സമരസമിതി പ്രതിനിധികളുമായി ചർച്ചയും നടത്തി. ചർച്ചയ്ക്ക് ശേഷം 4 യാത്ര പുനരാരംഭിക്കും. ജയറാം രമേശ്, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, MM ഹസൻ തുടങ്ങിയവർ പങ്കെടുത്തു. മസിൽ റിലാക്സേഷൻ വേണ്ടിയിട്ടുള്ള ഒരു പോസാണ്, അത് മസിൽ റിലാക്സേഷൻ വേണ്ടിയിട്ടുള്ള ഒരു പോസാണ്. ഇത് യാത്ര കൂടുതൽ സഞ്ചരിക്കുമ്പോൾ അവർക്ക് ചെയ്യാവുന്ന ഒരു പോസാണ്. ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ക്ഷീണം മാറും. അതാണ് ആക്ച്വലി ഒരു 10 ഇങ്ങനെ ഇരുന്നാൽ തന്നെ നമ്മൾ അരമണിക്കൂർ ഓടുന്നതിൻ്റെ അല്ലല്ല വജ്രാസനം മറ്റേ കാലിങ്ങൾ. ഇത് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടോ? ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്നു, യോഗ ചെയ്യുന്നതാണ്. ഒരുപാട് പദയാത്രകളൊക്കെ നടത്തുകയും അല്ലാതുള്ള യാത്രകളൊക്കെ നടത്തിയിട്ടുള്ള ആളാണ്. ഈ യാത്രയിലുള്ള വ്യത്യാസം എന്താ? ഈ വ്യത്യാസം രാഹുൽ ഗാന്ധിജി വലിയ സ്പീഡിലാണ് പോകുന്നത്. ആ സ്പീഡിൽ നമുക്കത് ഓടിയെത്താൻ പറ്റത്തില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അദ്ദേഹം ഭയങ്കര സ്പീഡാണ്. സ്പീഡ് കുറയ്ക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടും കുറയ്ക്കുന്നില്ല. രാഹുൽ ഗാന്ധി ബുള്ളറ്റ് ട്രെയിനും നിങ്ങൾ പാസഞ്ചറാണ്? ഇപ്പൊ ഞങ്ങൾ പറഞ്ഞു പറഞ്ഞ് ഇത്തിരി കുറപ്പിക്കുന്നുണ്ട്.
ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തു ഇങ്ങനെ നിന്നാ മതി. ആചാര്യ രമേശ് രമേശ് യോഗ കുറേ കലോടി ചെയ്തു. അതാണ് ഈ രഹസ്യം. അല്ല, ഇത് അങ്ങനെ നടക്കുമ്പം നമുക്കിത് വലിയ പ്രയോജനം ചെയ്യും. ആക്ച്വലി ഈ നിസ്കാരം ഇതിൻ്റെ ഭാഗമാണ്. നിസ്കാരം എന്ന് പറയുന്നത് ഒരു ഇതാണ്, എന്താണ്, വ്യായാമം തന്നെയാണ്. അതിൻ്റെ ഒരു ഘട്ടമാണ്. ഓണം ക്രിസ്മസ് ആഘോഷങ്ങളോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകളുമായി എത്തിയിരിക്കുകയാണ് ആറ്റിങ്ങൽ നഗരൂരിലെ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്റർ. September 1 to December 31 വരെയുള്ള കാലയളവിൽ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്ററിൽ വെച്ച് ആഘോഷ പരിപാടികൾ നടത്തുന്നവർക്ക് പ്രത്യേക പാക്കേജാണ് ഗ്രൂപ്പ് ഒരുക്കിയിരിക്കുന്നത്. മിതമായ നിരക്കിൽ പ്രൗഢിയും അഴകും ചോരാതെ ജീവിതത്തിലെ ആഘോഷ നിമിഷങ്ങൾ സുന്ദരമാക്കാൻ മറ്റൊരിടം തേടി ഇനി പോകേണ്ടതില്ല. ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു.